തിരുവനന്തപുരത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായ പശ്ചാത്തലത്തിലും തിരുവനന്തപുരം സി കാറ്റഗറിയിൽപ്പെട്ട സാഹചര്യത്തിലും തിരുവനന്തപുരത്തോടെ അടുത്തുകിടക്കുന്ന നാല് ജില്ലകളെ കൂടി സി കാറ്റഗറിയിൽപ്പെടുത്തി ഇവിടെ കടുത്ത നിയന്ത്രണങ്ങളാണ് കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകൾ കൂടി സി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ഈ ജില്ലകളിൽ പൊതുപരിപാടികൾ അനുവദിക്കില്ല നിലവിൽ തിരുവനന്തപുരം ജില്ല മാത്രമാണ് സി കാറ്റഗറിയിൽ ഉണ്ടായിരുന്നത് ഇതോടെ സംസ്ഥാനത്തെ അഞ്ച് ജില്ലകൾ അതിതീവ്രമായ നിയന്ത്രണങ്ങളിൽ കൂടിയാണ് കടന്നുപോകുന്നത് സി കാറ്റഗറിയിൽ വരുന്ന ജില്ലകളിൽ തിയേറ്റർ ജിംനേഷ്യം എന്നിവ അടച്ചിടണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവസാന സെമസ്റ്ററിന് മാത്രമേ നേരിട്ടുള്ള ക്ലാസ് ഉണ്ടാവൂ ആരാധനാലയങ്ങളിൽ പ്രവേശിപ്പിക്കില്ല കോവിഡ് പ്രവേശിപ്പിക്കുക അവലോകനയോഗത്തിലാണ് സി കാറ്റഗറിയിലേക്ക് കാറ്റഗറിയിരിക്കുന്നത് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകൾ കൂടുതൽ ഹോസ്പിറ്റൽ ഒക്കുപെൻസി ഉണ്ടാകുന്ന ജില്ലകൾ മൊത്തം ജില്ലകൾ പരിശോധിക്കുമ്പോൾ ഈ മൂന്ന് ജില്ലകളുമാണ് തിരുവനന്തപുരം കഴിഞ്ഞാൽ കൂടുതൽ ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത് കോവിഡ് അഡ്മിഷൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്രധാനമായും ഈ ഒരു ഘട്ടത്തിൽ ഇരുപത് മുതൽ മുപ്പത് വയസ്സുവരെ പ്രായമുള്ളവരിലാണ് ഏറ്റവും അധികം രോഗവ്യാപനം ഉള്ളതായി കാണുന്നത് തിരുവനന്തപുരം ജില്ലയെ നേരത്തെ തന്നെ സി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരുന്നു അതു തുടരും സാമൂഹിക സാംസ്കാരിക മത്ത രാഷ്ട്രീയ സാമുദായിക രാഷ്ട്രീയ പൊതുപരിപാടികളൊന്നും തന്നെ സി കാറ്റഗറിയിൽ അനുവദിക്കില്ല മതപരമായ ആരാധനകൾ ഓൺലൈനായി മാത്രം നടത്തേണ്ടതാണ് വിവാഹം മരണാനന്തര ചടങ്ങുകൾക്ക് പരമാവധി ആളുകളെ മാത്രമേ അനുവദിക്കൂ ബിരുദ ബിരുദാനന്തര തലത്തിലെ ഫൈനൽ ഇയർ ക്ലാസുകളും പത്ത് പന്ത്രണ്ട് ക്ലാസുകളും ഒഴികെയുള്ള എല്ലാ ക്ലാസുകളും ഓൺലൈൻ സംവിധാനത്തിലൂടെ മാത്രമേ അനുവദിക്കൂടങ്ങിയവയാണ് സി കാറ്റഗറിയിലെ നിയന്ത്രണങ്ങൾ കോവിഡ് ബാധിച്ച ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണം അടിസ്ഥാനമാക്കിയാണ് ജില്ലകളെ മൂന്ന് കാറ്റഗറിയായി നിയന്ത്രണം ഏർപ്പെടുത്തിയത് നിലവിൽ കാറ്റഗറി ജില്ലകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഫലപ്രദമാണെന്നാണ് വിലയിരുത്തൽ അടുത്ത മാസം വരെ ആറുവരെ അരലക്ഷത്തിനടുത്ത് പ്രതിദിന രോഗികൾ ഉണ്ടാകുമെന്നാണ് സർക്കാരിന് ലഭിച്ച പുതിയ പ്രൊജക്ഷൻ റിപ്പോർട്ടിലുള്ളത് ആശുപത്രിയിൽ ആകെ ചികിത്സയിലുള്ള രോഗികളിൽ ശതമാനത്തിൽ കൂടുതൽ കോവിഡ് രോഗികളാവുമ്പോഴാണ് ഒരു ജില്ല കടുത്ത നിയന്ത്രണങ്ങളുള്ള സി കാറ്റഗറിയിൽ വരിക കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് സമൂഹ അടുക്കളകൾ വീണ്ടും തുടങ്ങാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു കോവിഡ് മൂന്നാം തരംഗം പ്രതീക്ഷിച്ചതിലും നേരത്തെ മൂർധന്യത്തിലെത്തിയെന്ന് മന്ത്രിസഭായോഗം വിലയിരുത്തി രോഗപകർച്ച സമൂഹത്തിലെ വലിയൊരു ഭാഗത്ത് ബാധിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ആരും പട്ടിണി കിടക്കാതെ നോക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആവശ്യമെങ്കിൽ സമൂഹ അടുക്കള വീണ്ടും തുടങ്ങണം പഞ്ചായത്ത് തലത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം ന്യൂസ് ഡെസ്ക്